നജാരിയാസ് ജിഎച്ച്എസ് നടുവനൂരിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എന്നെ അറിയോ? ഇല്ലല്ലേ, ഞാൻ നിങ്ങളുടെ പുതിയ അധ്യാപികയാണ്. മലയാള കേരള പാഠാവലിയുടെ പുതിയ അധ്യാപിക. നമ്മൾ 1-ാം അധ്യായം ഞാൻ ഉണർന്നിരിക്കാം എന്ന പാഠത്തിലെ അധ്യായത്തിലെ 1-ാം പാഠം, അതായത് സാന്ദ്ര സൗഹൃദം, എന്നാൽ നിറഞ്ഞ സൗഹൃദം. ഏവർക്കും അറിയാമല്ലോ സൗഹൃദം എന്നാൽ എന്താണ്. ഒരു കുട്ടിക്ക് പോലും സൗഹൃദം ഇല്ലാതില്ല. അതായത് നമ്മുടെ വീട്ടിനടുത്തായിട്ടും കുടുംബത്തിലായിട്ടും നമ്മുടെ ബന്ധുക്കളിലായിട്ടും സ്കൂളിലായിട്ടും എല്ലാം നമുക്ക് കൂട്ടുകാരുണ്ട്. എന്നാലും ഏറ്റവും കൂടുതലുള്ളത് സ്കൂളിലല്ലേ. ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് സ്കൂൾ. സ്കൂളിലെ കൂട്ടുകാരൻ കൂട്ടുകെട്ട്. നമ്മൾ എന്തായാലും പെട്ടെന്ന് സ്കൂൾ തുറന്ന് സ്കൂളിൽ പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ. അപ്പം ഞാൻ ഈ പാഠം തുടങ്ങുകയാണേ. അപ്പോൾ നമുക്ക് ഈ കവിത ഒന്ന് ആദ്യം കേട്ടു നോക്കിയാലോ. സന്ദീപനി കൃഷേ പണ്ടോ സാഹസാൽ കഴിഞ്ഞ തുന്ന സാധാരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖി സരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. ഗുരു പത്നി നിയോഗേന കഥചന നാം എല്ലാവരും ഒരുമിച്ചു വീറാകില്ല നിട്ടു പോയതും പേരുംകാട്ടിൽ പുക്കിൻ ധന മോടിച്ചു കെട്ടി വച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലേ. കുരിരുട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടും കാറ്റും കൂടിട്ട് അസ്മാക്കം മോഹമേറെ വളർത്തതു മുഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാത്തിരിയാതെ പറന്നു പോമിക്കാറ്റത്തിനുൾക്കാമ്പിലോർത്തൊരു തുരപ്പിനുള്ളിലൊളിച്ചന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പിടിത്തീരും വണ്ണം മാത്താണ്ടനോ മോദിച്ചതും മറന്നില്ലല്ലേ. തപസനന്ദിക്കു നമ്മെ കാണാനിട്ടു പത്നിയോടു കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കണ്മാർ താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും ചെമ്മെ വീണു നമസ്കരിച്ചതും മഹാമുനി മോദർ നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു നന്മ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാക്കും. ഹലോ, അപ്പം എല്ലാവരും ഈ കവിത കേട്ടല്ലോ. അപ്പൊ നമുക്കിതിന്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ. സാന്ദ്ര സൗഹൃദം എന്നാൽ നിറഞ്ഞ സൗഹൃദം. സാന്ദീപനി ഗ്രഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതൊന്നാം. സാന്ദീപനി ഗ്രഹത്തിൽ കഴിവിനപ്പുറമുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞതും സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും ആദരവോടുകൂടി വേദശാസ്ത്രങ്ങൾ നമ്മൾ പഠിച്ചതും സാന്ദ്ര സൗഹൃദം സ്നേഹ സംബന്ധം നമ്മളിൽ ഉണ്ടായതും സഖേ, അതായത് നിറഞ്ഞ സ്നേഹ സംബന്ധം സ്നേഹബന്ധം നമ്മളിൽ ഉണ്ടായതും സുഹൃത്തെ. സാരനായ ഭഗവാനെയും നീ മറന്നില്ലല്ലേ. ശ്രേഷ്ഠനായ ഭഗവാനെയും നീ മറന്നിട്ടില്ലല്ലോ. ഗുരുപത്നി നിയോഗന കഥാജാന നാം എല്ലാവരും, അതായത് നീ ഗുരുപത്നിയുടെ കൽപ്പന പ്രകാരം ഒരിക്കൽ നാം എല്ലാവരും ശരി എല്ലാവരോടും ഒരുമിച്ച് കേട്ടോ. ഗുരുപത്നി പറഞ്ഞത് കൃഷ്ണൻ രാജാവ്, കൃഷ്ണൻ വലിയ ആളായതുകൊണ്ടൊന്നും കൃഷ്ണനെ മാത്രം നിർത്തിയില്ല അവൾ, പിന്നെ നിർത്തിയൊന്നല്ല ചെയ്തത്. എല്ലാവരോടും ഒരുമിച്ചാണ് പറഞ്ഞത്, വേർതിരിവ് ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരോടും ഒരുമിച്ചാണ് പോവാൻ പറഞ്ഞത്. വിറകില്ലാനിട്ട് പോയതും വലിയ കാട്ടിൽ, അതായത് പെരും കാട്ടിൽ പൂക്കിന്തന മുടിച്ചു കെട്ടി വെച്ചതും, അതായത് വിറകൊടിച്ച് കെട്ടി വെച്ചതും അരുണസ്മിതം മറന്നില്ലല്ലി. അരുണൻ അസ്തമിച്ചതും മറന്നില്ലല്ലി, അതായത് സൂര്യൻ പെട്ടെന്ന് അസ്തമിച്ചതും നീ മറന്നിട്ടില്ലല്ലോ. കൂരിരുട്ട് മാകസ്മികം ഒരു, അതായത് കൂരിരുട്ട് പെട്ടെന്നുണ്ടായ മഹാമഴയും, കൂരിരുട്ടും വന്നതിൻ്റെ ഒപ്പം പെട്ടെന്നുണ്ടായ മഹാമഴയും
കൂടി വന്ന കൊടുങ്കാറ്റും കൂടിട്ട സ്മാഗം അതായത് കൂടിട്ട സ്മാഗം എന്ന് വെച്ചാൽ എന്താ സ്മാഗം എന്ന് വെച്ചാൽ നമ്മുടെ മോഹമേറെ അതായത് ഭയമേറെ വളർത്തും മുഷ്പോളം മുഷ്പോളം എന്ന് വെച്ചാൽ എന്താണ് പ്രഭാതം രാവിലെ തകർത്തും ഊഹിച്ചെടുത്ത് നാം എല്ലാം ഒരുമിച്ചതും അതായത് ഊഹിച്ചെടുത്ത് നാം എല്ലാവരും ഒരുമിച്ച് നിന്നതും പാർത്തിരിയാതെ അതായത് വൈകാതെ അധികം വൈകാതെ തന്നെ പറന്നു ഭൂമിക്കാറ്റ് കാറ്റത്തിനുള്ളിൽ കാമ്പി കാമ്പി എന്ന് വെച്ചാല് മനസ്സ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ് കാമ്പി മനസ്സ് കാമ്പിലോർത്തൊരു അതായത് മനസ്സിലോർത്തൊരു തുരുപ്പിനുള്ളിൽ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു തുരുപ്പ് അതായത് ഗുഹ ഗുഹയ്ക്കുള്ളിൽ അന്യോന്യം പരസ്പരം അതായത് അന്യോന്യം ഒളിച്ചതും പരസ്പരം ഒളിച്ചതും കോർത്തു കൈകൾ പിടിച്ചതും അതായത് കൈകൾ ഒരുമിച്ച് കോർത്തു പിടിച്ചതും അതായത് ഒരുമിച്ച് കോർത്തു പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം പേടി തീരും വരെയാണ് ഇങ്ങനെ പിടിച്ചത് മാർത്താണ്ഡൻ ഉദിച്ചതും അതായത് അരുണന്റെ വേറൊരു വാക്കാണ് മാർത്താണ്ഡൻ സൂര്യന്റെ രണ്ടു പര്യായുണ്ട് ഈ പാഠത്തിൽ അരുണനും മാർത്താണ്ഡനും മാർത്താണ്ഡനും ഉദിച്ചത് മറന്നില്ല അല്ലെ നീ മറന്നിട്ടില്ലല്ലോ സൂര്യൻ പെട്ടെന്ന് ഉദിച്ചത് നീ മറന്നിട്ടില്ലല്ലോ മഹർഷി അതായത് സാപസന്ധിക്കു നമ്മെ കാണാനിട്ട് പത്നിയോട് അതായത് മഹർഷി നമ്മെ കാണാനിട്ട് തന്റെ ഭാര്യയോട് കാരണം പത്നിയാണല്ലോ പോവാൻ പറഞ്ഞത് അതുകൊണ്ട് ഭാര്യയോട് കോപിച്ചതും പെട്ടെന്ന് ദേഷ്യം വന്ന് കോപിച്ചതും പുലർക്കാലെ തിരിഞ്ഞു കാണുവാൻ ഇതുവരെ പുലർന്നിട്ടും വന്നിട്ടില്ല താപം പൂണ്ടു അതായത് ദുഃഖം പൂണ്ടു താനെ തനിയെ തനിയെ പുറപ്പെടും നേരം എല്ലാം രണ്ടുകൂടി ഒരുമിച്ച് വന്ന് എന്താ പറയാ കുളിർന്നു കുളിർന്നു എന്ന് വെച്ചാല് മനസ്സ് തണുത്തു എന്നൊക്കെ പറയില്ലേ നാം പേടിച്ച് വിറക് കൊണ്ടരികിൽ ചെന്നതും നീ അതായത് ഗുരു ചീത്ത പറയുമോ എന്ന് പേടിച്ച് നമ്മൾ അതായത് ഗുരു കൃഷ്ണനും കുചേലനും തന്റെ കൂട്ടുകാരും പിന്നെ പേടിച്ചടുത്തു ചെന്നതും ചെമ്മേ വേണ്ടതുപോലെ വീണു നമസ്കരിച്ചതും അതായത് കാലിൽ വീണു നമസ്കരിച്ചതും മഹാമുനിയല്ലേ ആദരവും ബഹുമാനവും നൽകേണ്ടത് പിന്നെ മാപ്പ് ചോദിക്കുന്നത് പോലെ മാപ്പ് ചോദിക്കാനൊക്കെ വീണു നമസ്കരിക്കില്ലേ അതേപോലെ മഹാമുനി അതേ നമസ്കരിച്ചു മഹാമുനി സന്തോഷത്താൽ നമ്മെ അനുഗ്രഹിച്ചതും മോദാൽ എന്ന് വെച്ചാൽ സന്തോഷത്താൽ മഹാമുനി സന്തോഷത്താൽ നമ്മെ എല്ലാവരും അനുഗ്രഹിച്ചതും തോന്നുന്നോ നന്മേ നമ്മെ നന്മ നമുക്കതേ ഉള്ളൂ ഗുരുകടാക്ഷം ഗുരുവിന്റെ അനുഗ്രഹം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും അതായത് ഗുരുകടാക്ഷം പുണ്യം വരുമോ ജനിച്ചാൽ ആർക്കും ഇതിലും വലിയ പുണ്യം ഉണ്ടോ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കൃതിയിലെ ഒരു ചെറിയ ഭാഗമാണ് ഇത് എഴുതിയതാരാണ് രാമപുരത്ത് വാര് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്ന ഒരു സംഭാഷണമാണ് അല്ലേ കുചേലൻ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ പരസ്പരം പറയുന്ന ഒരു സംഭാഷണമാണ് അപ്പൊ ഇതിനെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കുക അല്ലെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ കുറച്ചുകൂടി അടുത്ത ക്ലാസ് കുറച്ചുകൂടി വിശദീകരിച്ചിട്ട് ഞാൻ പറയാം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം.